അല്ല തിരുവിതാംകൂറിൽ ഈ പറഞ്ഞപോലെ ഈ ജോസ് കെ മാണിയുടെ ഒരു വരവ് എൽ ഡി എഫിലേക്കുള്ള വരവ് അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ കൊടുത്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ അത് ജോസ് കെ മാണിയുടെ ആ ഒരു വരവ് എത്രമാത്രം അതിനകത്ത് നിർണായകമായിരുന്നു എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കാരണം അതിന് തൊട്ടു മുൻപ് നടന്ന പാലാ ഉപതിരഞ്ഞെടുപ്പിൽ മാണിയുടെ സ്വന്തം സിറ്റിംഗ് സീറ്റ് ജോസ് കെ മാണിയുടെ മുന്നിൽ നഷ്ടപ്പെട്ടൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള ഈ ഒരു ആ ആടി വാസ്തവത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെതിരെ കാര്യമായൊരു സ്വാധീനം ചൊലുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ ഒരു റോള് എത്രമാത്രം നിർണായകമായിരിക്കും അല്ല ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ തൃശ്ശൂർ അതുപോലെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ ഇടുക്കി ജില്ല കോട്ടയം ജില്ല പത്തനംതിട്ട ജില്ല ഈ കേന്ദ്ര നമ്മുടെ മധ്യകേരളം എന്ന് പറയുന്ന പ്രദേശം കുറച്ചും കൂടി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ബെൽറ്റ് എന്ന് പറയാവുന്നൊരു പ്രദേശത്ത് യു ഡി എഫിന് മുമ്പ് കിട്ടിയിരുന്ന പോലെയുള്ള സീറ്റുകൾ കിട്ടിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് കോൺഗ്രസിനാണ് അതിൽ വലിയ ക്ഷീണം സംഭവിച്ചത് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജോസഫ് ഗ്രൂപ്പിനും സാമാന്യമായിട്ട് തട്ട് കിട്ടി ഇതൊരു സത്യമാണ് അത് പക്ഷേ ജോസ് കെ മാണി പോയത് കൊണ്ട് മാത്രം സംഭവിച്ചല്ല ജോസ് കെ മാണി പോയത് പോലും എൻ്റെ ബലമായ വിശ്വാസം ജോസ് കെ മാണി അങ്ങനെ താല്പര്യമായിട്ട് പോയതല്ല അദ്ദേഹത്തെ ചില മതമേലധ്യക്ഷന്മാരുടെയൊക്കെ ഒത്താശയോടുകൂടി ഇടതുമുന്നണിയിലേക്ക് അയച്ചതാണ് എന്ന് കരുതാൻ കൂടി കാരണമുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം കേവലമായ ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു മുന്നണി വിട്ട് വേറെ മുന്നണിക്ക് പോകുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ സാമൂഹ്യ രംഗത്തുണ്ടായിട്ട് വലിയൊരു മാറ്റമുണ്ട് വളരെ ആവൽക്കരമായ ഒരു പക്ഷേ ഭയമുളവാക്കുന്ന ഒരു മാറ്റം അത് പൂർണ്ണ പൂർണ്ണമായിട്ടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അതായത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ വികാരം കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ക്രൈസ്തവരുടെ ചില ഗ്രൂപ്പുകളൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം അത് കത്തോലിക്കർക്കിടയിലാണ് കൂടുതലായിട്ടുള്ളത് യാക്കോവായ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗങ്ങളിലും മാർത്തോമയിലൊന്നും അത്ര ശക്തമായിട്ടില്ല പക്ഷേ ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയ തോതിൽ ഈ വികാരം ഇങ്ങനെ ആളിക്കത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഹലാലടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഗിയ സോഫിയുടെ അതുപോലെ മറ്റ് മുത്തലാഖ് അതിന് ശേഷം ഉണ്ടായ നിയമനിർമ്മാണം അതല്ല കെ പി സി പ്രസിഡന്റിനെ തീരുമാനിക്കുന്നു പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നു ഒക്കെ ലീഗാണ് അങ്ങനെയുള്ള പ്രചരണം ഇങ്ങനെയൊക്കെയുള്ള പ്രചരണങ്ങൾ ഇതധികവും കള്ളമാണ് എങ്കിൽ പോലും അത് നല്ലപോലെ അവർ ക്യാഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ ഇതിനെയൊക്കെ പറഞ്ഞ പോലെ തടയിട്ട് കൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ അധികാരം വീണ്ടെടുക്കുന്നതിന് ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും എത്രമാത്രം കഴിയുമെന്നാണ് ജയശങ്കർ കരുതുന്നത് അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് അവരുടെ മുമ്പിലുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയെ കൂടുന്നിട്ടുള്ളത് തന്നെ ഈ ക്രിസ്ത്യൻ വോട്ടർമാർ വിട്ടുപോയവരെ തിരിച്ചുകൊണ്ടിരുക എന്നൊരു കൂടലക്ഷ്യത്തോട്ടാണ് അത് എന്ത് മാത്രം ഫലപ്രദമാകും എത്രമാത്രം വിജയകരമാകും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല പക്ഷേ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ ഏത് കാലത്തും ഈ തിരുവിതാംകൂർ ഭാഗത്ത് തിരുക്കൊച്ചി ഭാഗത്ത് കോൺഗ്രസിൻ്റെ നട്ടല് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ടുകളും അതുപോലെ തന്നെ നായർ വോട്ടുകളുമാണ് അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിൽ എന്തെങ്കിലും ചോർച്ച സംഭവിച്ചാൽ അത് കോൺഗ്രസ്സിന് വലിയ ക്ഷതവേൽപ്പിക്കും മുസ്ലിം ലീഗ് മലബാറിൽ ജയിക്കുന്ന പോലെയല്ല അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്ന് വോട്ടുകൾ വിട്ടുപോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം നായർ വോട്ടുകൾ ഇപ്പോൾ കുറേയൊക്കെ ഇതിനകം തന്നെ ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരെ ഉറപ്പിച്ച് നിർത്തുക പിന്നെ പോയതിൽ നിന്ന് വല്ലതും തിരിച്ചു കൂട്ടാൻ പറ്റുക അത് നോക്കുക അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ വോട്ടർമാരെ ഉറപ്പിച്ചു നിർത്തുക അതും പ്രധാനപ്പെട്ട ഘടകമാണ്